പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഉദ്യോഗസ്ഥരുടെ ഇഷ്ടക്കാരുടെ യാത്ര സുരക്ഷ ലംഘിച്ച് യുവതിയും കൈക്കുഞ്ഞും ട്രെയിനിൽ യാത്ര ചെയ്തു ഇതിന്റെ വീഴ്ദ ദശകൾ പുറത്തുവന്നു വന്ദേഭാരതിന്റെ ട്രയൽ ലണ്ണിനിടെ സ്റ്റേഷനുകളിൽ നിർത്തുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കൾ പലരും വന്ദേഭാരത്തിൽ കയറുന്നുവെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു ഇന്ന് രാവിലെ എറണാകുളത്ത് വണ്ടി ഉയർത്തിയപ്പോൾ അസിസ്റ്റന്റ് ഡിവിഷണൽ മെക്കാനിക് എഞ്ചിനീയറുടെ സഹോദരിയും കുട്ടിയും ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായി വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ യുവതിയുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു വിവാദമായതോടെ ആർ പി എഫിന്റെ കമാൻഡർ ഇവരോട് കോഴിക്കോട് ഇറങ്ങാൻ നിർദ്ദേശം നൽകിയെങ്കിലും യുവതി കാസർഗോഡ് വരെ യാത്ര തുടർന്നു കാസർഗോഡ് നിന്ന് യുവതിയും കുട്ടിയും ഇറങ്ങുന്ന ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പകർത്തുകയും ചെയ്തു എന്നാൽ ഇത് സംബന്ധിച്ചു ിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥർ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ട്രെയിനിന്റെ പെർഫോമൻസ് അറിയുന്നതിനായാണ് ട്രയൽ റൺ നടത്തുന്നത് എന്നാൽ വന്ദേ ഭാരത് മിക്ക എത്തുമ്പോഴും ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കയറുന്നതായാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യാതിരിക്കെ ട്രെയിനിൽ അനുമതിയില്ലാതെ ആളുകൾ കയറിയത് സുരക്ഷാ വീഴ്ചയാണെന്നാണ് വിലയിരുത്തൽ സംഭവത്തിൽ അന്വേഷണം ഉണ്ടാകും അതേസമയം രണ്ടാം ട്രയൽ റണ്ണിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു അതേസമയം രണ്ടാം ട്രയൽ റണ്ണിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആദ്യ ട്രയൽ റണ്ണിൽ ഏഴ് മണിക്കൂർ പത്ത് മിനിറ്റിൽ കണ്ണൂരിലെത്തിയപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അത് ആറു മണിക്കൂർ അമ്പത്തിമൂന്ന് മിനിറ്റായി ചുരുങ്ങി ഇന്ന് കാസർഗോഡ് വരെയാണ് രണ്ടാം ഘട്ട പരീക്ഷണിയോട്ടം നടത്തിയത് രാവിലെ അഞ്ചിരുപതിനാണ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ട്രയൽ റൺ ആരംഭിച്ചത് അഞ്ചു മണിക്കൂർ അമ്പത്തിയാറ് മിനിറ്റ് കൊണ്ടാണ് തിരുവനന്തപുരത്ത് നിന്നും ട്രെയിൻ കോഴിക്കോട്ട് എത്തിയത് ആദ്യ ട്രെയിൻ എണ്ണേക്കാൾ പന്ത്രണ്ട് മിനിറ്റ് നേരത്താണിത് തൃശൂരിലും ട്രെയിൻ പത്ത് മിനിറ്റ് നേരത്തെ എത്തി അൻപത് മിനിറ്റിൽ ട്രെയിൻ കൊല്ലത്തെത്തി ആദ്യത്തെ പരീക്ഷണ ഇതേ സമയമായിരുന്നു മൂന്ന് മണിക്കൂർ പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടാണ് ട്രെയിൻ എറണാകുളത്തെത്തിയത് ആദ്യ യാത്രയേക്കാൾ ആറ് മിനിറ്റ് കുറവാണിത് കാസർഗോഡ് വരെ എട്ടര മണിക്കൂറാണ് ആകെ പ്രതീക്ഷിക്കുന്ന യാത്ര സമയം നിലവിൽ ഈ റൂട്ടിൽ വേഗമേറിയ സർവീസായ തിരുവനന്തപുരം നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിന്റെ സമയം എട്ട് മണിക്കൂർ അൻപത്തിയൊൻപത് മിനിറ്റാണ് എന്നാൽ ഇത് ആലപ്പുഴ വഴിയായതിനാൽ ദൂരം പതിനഞ്ച് കിലോമീറ്റർ കുറവാണ് ഈ മാസം ഇരുപത്തഞ്ചിന് ആരംഭിക്കുന്ന തിരുവനന്തപുരം കണ്ണൂർ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിൻ നിരവധി പേരുടെ ആവശ്യത്തെ തുടർന്നാണ് കാസർകോട് വരെ നീട്ടിയത് ഇതോടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്ന സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതിയുടെ ദൂരമത്രയും വന്ദേഭാരത് യാത്ര സാധ്യമാകും തുടക്കത്തിൽ എട്ട് കോച്ചുമായിട്ടാകും വന്ദേഭാരത് സർവീസ് ഒരേ സമയം തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നിന്നും പുറപ്പെടുന്ന വിധം ഏതാനും മാസങ്ങൾക്കകം സർവീസ് ക്രമീകരിക്കുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി വന്ദേഭാരത്തിന്റെ ആശയത്തെ തന്നെ ഇല്ലാതാക്കുമെന്നതിനാൽ കൂടുതൽ സ്റ്റോപ്പ് അനുവദിക്കില്ല പകരം കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കും ട്രെയിനിന്റെ നിരക്കുകൾ വൈകാതെ നിശ്ചയിക്കും മൂന്ന് ഘട്ട നവീകരണത്തിലൂടെ വേഗം നൂറ്റി അറുപത് കിലോമീറ്റർ ആക്കും ഇപ്പോൾ എഴുപത് എൺപത് കിലോമീറ്റർ വേഗമുള്ള ഷൊർണൂർ കണ്ണൂർ സെക്ഷനാകും ആദ്യഘട്ടം ഒന്നര വർഷത്തിനകം ഇവിടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗം കൈവരിക്കാനാകും വിധം നവീകരിക്കും ഇതിന് മുന്നൂറ്റി എൺപത്തൊന്ന് കോടി രൂപ നീക്കിവെച്ചു സ്ഥലം ഏറ്റെടുത്ത് വളവുകൾ നിർത്തുന്ന രണ്ടാം ഘട്ടത്തിന് മൂന്നാല് വർഷം എടുക്കും ഇതോടെ വേഗം നൂറ്റി മുപ്പത് കിലോമീറ്റർ ആകും ഏതാനും മാസങ്ങൾക്കകം വിശദ പദ്ധതി രേഖ തയ്യാറാക്കും റൂട്ടിൽ പൂർണ്ണമായി നൂറ്റി അറുപത് കിലോമീറ്റർ വേഗം ലക്ഷ്യമിടുന്ന മൂന്നാം ഘട്ടത്തിനായുള്ള സർവേയും ഡി പി ആറും ഏഴു മാസത്തിനകം തയ്യാറാകും